वेलकम बैक टू सीमा फूड्स इन रमजान स्पेशल आलू बज्जी वाले ईसी आईटे चेरिया कुट्टिकल्क्क रेसीपी आपने नोक इन वेटी रु पोटैटो या नाईट वेवचे नाईटो मैश स्किन्ल कम मैश कुर विसिल वरुद्वे या वेवचे चल समयत ना विसिल वंद कम इनी इवश्य या उपड़ी चेर्तु पीड़े मूं पचमुग् चष्ण इंजी चरी सवाड़ चेरी अल्प मल चाई अल्प कल चाई इतमकूड़ी चेर्तु इन अर टीसपू चीरक मुका टीसपू पेपर पउडर इत्रकूड़ी चेर्तु काल टीसपू मजलपड़ी कूड़ी चेर्तु इलेक् अर टीसपू मुलग पड़ी चेर्तु मुलग आवश्यक कूटे कुे क्रश्चे मुलग और टीसपू कूड़ी चेर्तु अंतम नाईट मिक् सवाड़ी मल मुलग पड़ी नाईट मिक्साव आ रील नमुक मिक्स वेट रो मूनो पीस ब्रेड पड़ा मिक्सा वच पोटे और मुट पड़ी वच्रेड मुका भाग चेरत इनफ्लोर चेरत രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഞാൻ ചേർത്ത് കൊടുത്തത് അതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം അല്പം ലൂസ് ആയിട്ട് തോന്നിയാൽ ബാക്കിയുള്ള ബ്രെഡും കൂടി ചേർത്ത് കൊടുക്കണം ഇപ്പോ അല്പം കൂടി ലൂസ് ആയിട്ടാണ് തോന്നുന്നത് ഇനി ബാക്കിയുള്ള ബ്രെഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം മൂന്ന് പീസ് ബ്രെഡ് പൊടിച്ചെടുക്കണം എന്നിട്ട് चपाती बैटर उल आ रील वे ब्रेड पड़ी चेर्त नाईट या मिक्स और बोल पोले कटीट इन नमुक और मुट वे बोलोट पोटचड़क इलेक् काल टीसपू उपड़ी कूड़ी चेर्त ഇതിലേക്ക് കറുത്ത എള്ള് 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തു അജ്വൈൻ അതായത് അയമോദകം 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ ഇത്രയും ഞാൻ ചേർത്ത് കൊടുത്തു പിന്നീട് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തു ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളകുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് കോൺഫ്ലോർ കാൽ കപ്പ് മൈദ ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം കോൺഫ്ലോറിന് പകരം കടലമാവ് ആയാലും പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കോൺഫ്ലോറും മൈദയൊക്കെ നന്നായിട്ട് കലങ്ങണം കട്ടയില്ലാണ്ട് കലങ്ങണം പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിയില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും കൂടി പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് കലക്കി എടുക്കണം അല്പം വെള്ളം ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരു പിടി മല്ലിയിലയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് രണ്ട് പച്ചമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇത്രയും കൂടിയാണ് അരച്ചെടുത്തത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ച് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂണിനേക്കാളും അല്പം കുറവാണ് ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാരം
അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മസാല ഷേപ്പ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കയ്യിൽ അല്പം ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കണം. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയതിന് ശേഷം ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിൽ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കണം. ആദ്യം നീളത്തിൽ ഉരുട്ടിയെടുക്കണം. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം കോൺഫ്ലോർ മൈദ മിക്സിൽ മുക്കി ചൂടായി കിടക്കുന്ന ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിനു മുമ്പ് ബജ്ജി ഉണ്ടാക്കിയ ഓയിലാണ്, ആ ഓയിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് കളയുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതേ ഓയിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു ഭാഗം ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആയാലും ഒന്ന് തിരിച്ചിട്ടെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. ഇനി ഓയിലും ഊറ്റതിന് ശേഷം ഒരു സെർവിങ് ബോളിലോട്ട് ഞാൻ മാറ്റി. അപ്പോൾ വീണ്ടും നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഒന്നോ രണ്ടോ ഉരുളക്കിഴങ്ങ് ഉണ്ടായാലും മതി. ബാക്കിയുള്ളതെല്ലാം വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടോ എന്ന് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ബൈ ബൈ.